പറഞ്ഞു തക്ക പറഞ്ഞു പറഞ്ഞു. അപ്പൊ നമ്മളിന്നിവിടെ നിയമോളെ തറവാട്ടില്ലേ, ഞങ്ങളെ തറവാട്ടില് നോമ്പ് തുറക്കാൻ വന്നേക്കാണ്. അപ്പൊ നിയമക്ക് ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാൻ. എന്നിട്ട് സുഖായി കാലുകൾ മൂന്നാണ് ഗൈസ്, മൂന്ന്. അപ്പൊ ഇന്ന് എന്റെ ഉമ്മയുടെ വീട്ടിലാണ് നമ്മൾ നോമ്പ് തുറക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എന്റെ എല്ലാ ബന്ധുക്കളും വന്നിട്ടുണ്ട്. കുറച്ച് ബന്ധുക്കൾ മാത്രം വന്നിട്ടില്ല. അപ്പൊ കുറച്ച് ബന്ധുക്കൾ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. ഇത് നമ്മളുടെ ഐഷ മുർക്ക. ഞങ്ങൾ വീട്ടിൽ വാവാ സുരേഷ് അഥവാ വാവാച്ചു എന്നാണ് വിളിക്കുന്നത്. ഇത് ആമിന മിനാസ്, വീട്ടിൽ വിളിക്കുന്നത് ആമി അല്ലെങ്കിൽ ആമി കുട്ടി. അപ്പം ഞങ്ങൾക്ക് നോമ്പിറക്കാനായിട്ട് നമ്മളുടെ കുമ്പട്ടിങ് ഉണ്ട്, നല്ല മധുരമുള്ള കുമ്പട്ടിങ്ങായിരുന്നു. പിന്നെ നല്ല കറുത്ത മുന്തിരിയുണ്ട്. ഞങ്ങൾക്ക് ഇടക്കിട്ട് വെളുത്ത മുന്തിരിയാണ്, ഇന്ന് ഞങ്ങൾക്ക് കറുത്ത മുന്തിരിയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇടിയപ്പത്തിന് മാവ് ഇപ്പോൾ കുഴക്കാണ്. മാവ് ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് കുഴക്കാണ്. പിന്നെ ബജിയുടെ ആ ഒരു മാവ് ശരിയായി. പിന്നെ പഴംപൊരിക്ക് പൊരിക്കാനായിട്ടുള്ള മാവ്. പിന്നെന്താ, പിന്നെ സവാള കറിക്ക് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇടിയപ്പത്തിൻ്റെ അച്ചിൽക്ക് നമുക്ക് ഇടിയപ്പം ആക്കിയിടണം. അപ്പോൾ ഇടിയപ്പം ആക്കാനുള്ള അച്ചൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള പാനലിൽ കിട്ടിട്ട് അതിൽ മഞ്ഞപ്പൊടി നന്നായിട്ട് മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് നന്നായിട്ട് വാട്ടണം. പിന്നെ നമ്മളിപ്പോൾ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ മാവ് വെച്ചിട്ട് ഇടിയപ്പച്ചട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ ഇതിടാണ്. പിന്നെ കട്ട്ലേറ്റിനുള്ള മസാല ഉരുളക്കിഴങ്ങും പിന്നെ വേറെ എന്തോ മസാല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് അതും നന്നായിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അത് കുറേ നേരം മിക്സ് ചെയ്തിട്ടാണ് അതിലേക്ക് മല്ലിച്ചപ്പ് ഇടുന്നത്. അപ്പോൾ നമ്മളുടെ ഇടിയപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പാത്രത്തിൽ കാക്കണം. അപ്പോൾ നമ്മൾ പാത്രത്തിൽ കാക്കിയിട്ടുണ്ട്. നമ്മൾ ആ പാത്രത്തിൽ നിറച്ചിടണം. പിന്നെ ഇവിടെ അഞ്ചാറ് മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കട്ട്ലേറ്റിനുള്ള മസാല റെഡി ആക്കി വെച്ചത് നന്നായിട്ട് റൗണ്ട് ചെയ്ത് നല്ലോണം കൈ കൊണ്ട് റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ ഓരോന്നോരോ ഉണ്ട ഉണ്ടായിട്ട് അങ്ങനെ ഉരുളി ഉരുട്ടി വെക്കുക. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കുറേ ചെയ്യും. നമ്മൾ കട്ട്ലേറ്റിനുള്ള ആ ഒരു ഉണ്ട ശരിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഉരുള നമ്മൾ നല്ലോണം കൈ കൊണ്ടൊക്കെ ഇതാക്കി നല്ലോണം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴമാണ് പൊരിക്കേണ്ടത്. പഴം പൊരിക്കാനായിട്ട് നമ്മൾ നല്ല നേന്ത്ര പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ സ്ലൈസ് സ്ലൈസായി അരിഞ്ഞിട്ട് പാത്രത്തിൽ കിടണം. പിന്നെ ബജി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് നോമ്പിറക്കാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരേ ക്ലാസ്സിൽ നാരങ്ങ ഒഴിച്ച ആപ്പിള് പഴംപൊരി മസാല ബോണ്ട ഒക്കെ ഉണ്ട്. സോറി, നേരത്തെ പറഞ്ഞ കട്ട്ലേറ്റ് എല്ലാം മസാല ബോണ്ടാണ്.
പിന്നെ മുന്തിരി ഞങ്ങൾക്ക് പ്രാവശ്യം വെളുത്ത മുന്തിരി ഉണ്ടായി. പിന്നെ ഇതാ നമ്മളെ കുമ്പട്ടിങ്ങ ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടിയിട്ടാണ് ഇന്ന് നോമ്പറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാം ഉണ്ട്. പിന്നെ റവ അയച്ചതുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നായിരുന്നു. പെട്ടെന്ന് തിരക്കായതുകൊണ്ട് പെട്ടെന്ന് നോമ്പ് തുറന്നതിനു. അപ്പൊ പെട്ടെന്ന് തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് തിരക്കായിരുന്നു. അപ്പൊ നോമ്പ് തുറക്കുന്നതും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇനി രാത്രിക്കാലത്ത് ഫുഡൊക്കെ കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. അപ്പോ